ഹലോ, അപ്പൊ ഇതാണ് നമ്മുടെ ഫിഡിലി ഫിഗ് എന്ന് പറയുന്ന ഫൈക്കസ് ലെറാറ്റ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വരുന്ന ചെടി. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൊപ്പഗേഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി. അപ്പൊ ഇതിന്റെ ജന്മദേശം എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കയാണ്. അവിടെയൊക്കെ വലിയ മരമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. നമുക്കിത് ആക്ച്വലി ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വെക്കാൻ പറ്റും, അല്ലാതെ ഔട്ട്ഡോർ വെയിൽ കുറഞ്ഞ സ്ഥലങ്ങളിൽ നമുക്കിത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഇലയൊക്കെ എന്ന് പറയാൻ ഒന്നിനോടൊന്ന് ഡിഫറെന്റ് ആയിരിക്കും, ഷേപ്പും കാര്യങ്ങളൊക്കെ കോമൺ ആയിരിക്കില്ല. പിന്നെ നല്ലൊരു എയർ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. അപ്പം ഇത് എൻ്റെ അതായത് പല ടൈപ്പ് പ്രൊപ്പഗേഷൻ ഉണ്ട് ഇതിന് ചെയ്യുന്നത്. അപ്പം എൻ്റെ ടൈപ്പിൽ ഞാൻ എങ്ങനെയാണ് പുതിയ പ്ലാന്റ് ആക്കി എന്നുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പം ഈ ഫിഡിലി ഫിഗ് എന്ന് പറയുന്നത് ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ചെടിയാണ് ഇന്നത്തെ ഒരു കാലത്ത്. പിന്നെ അത്യാവശ്യം നല്ല പൈസയും ഉണ്ട് നമുക്ക് മേടിക്കാനൊക്കെ. അപ്പം ഇതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇല കണ്ടോ, ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിൽ കുത്തി വെച്ചിട്ട് വേരൊക്കെ വരുന്ന വിധത്തിലും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാതെ ഇങ്ങനെ ഒരു ടിപ്പ് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതല്ലാതെ ഇപ്പം മറ്റേ ലിക്വിഡ്സ് ആയിട്ടുള്ള പിന്നെ അവൻ്റെ സാഫ് അങ്ങനത്തേലൊക്കെ റൂട്ടെക്സിലൊക്കെ വെച്ച് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ടാക്കിയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ഇത് എൻ്റെ കയ്യിൽ നിങ്ങൾ കാണുന്നതാണ് ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി ഞാനിത് മുറിച്ച് മണ്ണിലൊക്കെ കുത്തി വെച്ചിട്ട് നടാനൊക്കെ ശ്രമിച്ചപ്പോൾ എനിക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയില്ല, ഒരു ഫെയിലിയർ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ വേല് എങ്ങനെ ഇതിനെ സക്സസ്ഫുള്ളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തു എന്നുള്ള മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ഈ ഫിഡിലി ഫിഗിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു പീസ് വേണം ഇങ്ങനെ ലോങ്. ഇത് നമ്മളൊരു ബ്രെഡിൻ്റെ കവറിൻ്റെ ഇത് കട്ട് ചെയ്തെടുത്ത് എന്തായാലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ കുറച്ച് മണ്ണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കേക്കി പോലെ കുറച്ച് തിക്ക പേസ്റ്റ് പോലെ ഇതുപോലെ ആക്കി എടുക്കണം. പിന്നെ ഒരു പീസ് നമുക്ക് എന്താ പറയുക അലോവേറയുടെ പീസ് വേണം. പിന്നെ കുറച്ച് കൊക്കോ പീച്ച് അഗരിച്ചോറ് വേണം. പിന്നെ കുറച്ച് ചാണകം വേണം. അപ്പം ഇത്രയും കൊണ്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പൊ നേരത്തെ ഞാൻ കണ്ട അലോവേറ ഇതാ, ഞാൻ ഇതുപോലെ 360 ഡിഗ്രിയിൽ ഒരു പീസ് ഇതാ മുറിച്ചെടുത്തിട്ട് അതിന്റെ മേൽഭാഗം ഇതുപോലത്തെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് ഈ ഫ്ലഷ് മാത്രം നമുക്കിപ്പോ വേണ്ടത്. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലഷ് ഈ നമ്മള് കത്തീനെ കൊണ്ട് ഇവിടെ ചേരണ്ടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ, അത് ആ സ്കിന്നൊക്കെ മാറ്റിയിട്ട്. അപ്പൊ അവിടെ ഞാൻ ഉരക്കാൻ പോവാണ് നന്നായിട്ട് ഈ ജെല്ല് കംപ്ലീറ്റ് ചുറ്റ് ഉരച്ച് കൊടുക്കാൻ പോവാ. അപ്പം ആക്ച്വലി ഇത് എന്തിനാ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് പ്രൊപ്പഗേഷന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വേ ആണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം മണ്ണും ഇതൊന്നും ആക്കാണ്ട് വേണം നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഈ ജെല്ലി മണ്ണൊന്നും തട്ടാതെ നല്ല നീറ്റിൽ ഇങ്ങനെ ഉരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ മിക്സ്ചർ, അതായത് ചകിരിച്ചോറ് ചാണകം പിന്നെ ഈ മണ്ണ് ഇങ്ങനെ കേക്കി ഇത് നിങ്ങൾ കാണുമ്പോൾ തരുന്നുണ്ട് ഇങ്ങനെ കേക്കി പോലെയായ ഇതിന് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ഈ തേച്ചെടുക്കുക. നമ്മൾ കോട്ട് ചെയ്ത് കൊടുക്കാൻ പോവുക കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് എടുക്കും നമ്മളത്. ഇതാ ഫുള്ളായിട്ട് കവർ ചെയ്യും ഇതാ, അത് കാണാത്ത തരത്തിൽ ഫുൾ എടുത്തിട്ട് അത് കംപ്ലീറ്റ് കവർ ചെയ്ത് കൊടുക്കും നല്ല നീറ്റിൽ ഇളകി പോരാത്ത തരത്തിൽ ഫുള്ളായിട്ട്. അപ്പം ഇത് നമ്മളിപ്പം ആ മണ്ണിൻ്റെ മിക്സ് കോട്ട് ചെയ്ത് കൊടുത്ത് ഇനി ഇതാ ഈ പ്ലാസ്റ്റിക് വെച്ചിട്ട് നമ്മളത് കംപ്ലീറ്റ് കവർ ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ഇതാ ഒരു ബാൻഡേഡൊക്കെ കെട്ടുന്ന പോലെ നല്ല നീറ്റായിട്ട് അത് ഇളകി പോരാത്ത തരത്തിൽ നമുക്ക് റാപ്പ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ് ഈ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. കുറച്ച് ഡേ കഴിയുമ്പം തന്നെ നമുക്ക് റൂട്ട് വന്നിട്ട് കാണാൻ സാധിക്കും. ഡേയ്സ് ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഓൾറെഡി പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഇതിനെ കൊണ്ട് തന്നെ നമ്മൾ കെട്ടിക്കൊടുത്താൽ മതി. ഇതാ ഇങ്ങനെ കെട്ടിയിട്ട് ടൈറ്റ് ചെയ്യണം, ഒന്നും കൂടി നമുക്ക് റൗണ്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിനെ കൊണ്ട് തന്നെ ഇതാ ഒന്ന് ടൈറ്റൻ ചെയ്തിട്ട് താഴെ ഇങ്ങനെ ഇതാ ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഓൾറെഡി ഇതാ നമ്മുടെ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. ഒരു 1-2 അല്ലെങ്കിൽ 3 വീക്സ് എടുക്കും ഇത് ആ വേരൊക്കെ വന്ന് ആയി സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ വാട്ടർ ജസ്റ്റ് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ഒരു സ്പ്രേ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രിസിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഓവറായിട്ട് വെള്ളം കൊടുക്കണ്ട. അപ്പം ഇതാണ് എൻ്റെ വേ ഓഫ് നമ്മുടെ പ്രൊപ്പഗേഷൻ, ഫിഡിലി പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത ഒരു സാധനം ഉണ്ട് അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ പ്രൊപ്പഗേറ്റ് ചെയ്ത ഫിഡിലി ഫിഗിൻ്റെ കുഞ്ഞൻ ചെടി. അപ്പോൾ ഇത് കണ്ടോ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ട്
സക്സസ് ആണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്. അപ്പം ഇതേ കണ്ടോ, ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കുക, എന്നിട്ട് നമുക്ക് കമന്റ് ചെയ്യണം. ആയി കഴിഞ്ഞു കഴിഞ്ഞാല് സക്സസ് ആയിരിക്കും, കാരണം ഇപ്പം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെ ഒരു എന്താ പറയാ, മേടിച്ചിട്ട് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് തൈ വികസിപ്പിച്ച് എടുക്കാനും പറ്റും, കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെയിലും ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻകമും കൂടെ ആവും. അപ്പം അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫിഡിലി ഫിഗിൻ്റെ ഇതാണ് നമ്മുടെ കൈൻഡ് ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പല ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഇത് കുറച്ചും കൂടി ഈസിയർ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ടൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.